ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ടേംസ്. എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരും ഇന്ന് തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വേറൊന്നുമല്ല, നമുക്ക് പ്രായമേറാതിരിക്കാൻ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ മേറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രായം ഏറുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ പ്രായം ഏറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ചിലതാണ് നമ്മുടെ ജീനുകളിൽ ഉണ്ടാകുന്ന തകരാറ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഉണ്ടാകുന്ന വിഷാംശം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നത്, അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു പോകുന്നത്, അതുപോലെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഒരുപാട് കൂടുന്നത്, ഇതെല്ലാം നമ്മുടെ പ്രായമേറുന്നതിനുള്ള കാരണങ്ങളാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻസുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായമേറുന്നതിനെ തടഞ്ഞു നിർത്തുന്നത്. അപ്പം ഇവ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളിലൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസുകളാണ്. ഇപ്പോൾ ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഇവയുടെ പ്രവർത്തനം വളരെയേറെ കുറഞ്ഞു വരികയും അങ്ങനെ നമുക്ക് ഏജ് ഒരുപാട് തോന്നിക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്കതിനെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഒരുപാട് കുറേയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചുറുചുറുക്കോട് കൂടി ഒരുപാട് കാലം നമുക്ക് ജീവിക്കുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീൻ ധാരാളം കഴിക്കുക. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ് ഒരുപാട് നമ്മളെ പ്രായം ചെറുത്ത് നിൽക്കുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. അത് ഒരുപാട് ചെറിയ മത്സ്യങ്ങളില്ലേ, ചെറിയ മത്സ്യങ്ങൾ നമ്മൾ ധാരാളം കഴിക്കുക. അതിനകത്തുനിന്ന് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം നമുക്ക് ശരീരത്തിൽ കിട്ടുന്നതാണ്. ഇതും പ്രായത്തെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുക. അതായത് ഒരു ദിവസം ഒരു 3-4 ബൗള് പച്ചക്കറികൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളറിലുള്ള പച്ചക്കറികൾ കഴിക്കുക. അതിൽ ഓരോ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള വൈറ്റമിൻസിനെയാണ് നമ്മൾ ഓരോ കളറും പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 15% നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ ഒരു 15% നമ്മൾ സാലഡായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ സാലഡായിട്ട് കഴിക്കുമ്പം അതിലൊരിക്കലും വിനാഗിരി ആഡ് ചെയ്യരുത്. അതിന് പകരം തൈരോ അതല്ല എങ്കിൽ എന്താ പറയുക, നാരങ്ങയുടെ നീരോ ഒക്കെ ആഡ് ചെയ്തിട്ട് സാലഡ് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രയോജനപ്രദമായി. പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തവിടുള്ള ധാന്യങ്ങൾ, അതായത് തവിടുള്ള അരിയ അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെയുള്ളത് ഒരുപാട് പ്രോസസ്സും ചെയ്യാതെ തന്നെ നമ്മൾ കഴിക്കുക. പിന്നെ ഒരുപാട് റിഫൈൻ ചെയ്തും പൊടിച്ചും ഒക്കെ കൊണ്ടുവരുന്ന ധാന്യങ്ങളായിട്ടുള്ള നമ്മൾ റവ, അതുപോലെ തന്നെ മൈദ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കഴിവതും നമ്മൾ കഴിക്കാതിരിക്കുക. അത് കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഫുഡുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ദിവസം തക്കാളി, ക്യാരറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ ഒരു 2-3 ടൈപ്പ് പഴവർഗ്ഗങ്ങൾ ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ഓറഞ്ച്, ആപ്പിള്, അതുപോലെ തന്നെ മുന്തിരി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഇല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി കഴിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രായത്തെ ചെറുത്ത് നിൽക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സിന് ശേഷം കഴിവതും ഇറച്ചി, മുട്ട അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക. ഇപ്പോൾ പാടം നീക്കിയ പാലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ 50 വയസ്സിന് ശേഷം സാധാരണ സ്ത്രീകളിലൊക്കെ അസ്ഥിക്ഷയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് സാധാരണ കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കണ്ട് കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.